നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളുടെ ചോര വീണപ്പോൾ നിങ്ങളുടെ ഈ കള്ളക്കണ്ണീർ എവിടെയായിരുന്നു? ഇന്ത്യൻ ദേശീയവാദികളുടെ മുന്നിൽ വീണുടയുകയാണ് ചൈനയിലെ മനുഷ്യർ. കരഞ്ഞ് കാലുപിടിച്ച് ചൈനക്കാർ ഇന്ത്യക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഓരോ ചോര ചിന്തുമ്പോഴും ഓരോ ഇന്ത്യക്കാരും നെഞ്ച് തകർന്ന് നിലവിളിക്കുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു ചൈനക്കാർ? ഇപ്പോൾ നിങ്ങൾക്ക് പലതും കൊള്ളുമെന്നായപ്പോൾ ഇന്ത്യക്കാർ അങ്ങോട്ട് ഇറങ്ങിയാൽ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകുമെന്ന് കണ്ടപ്പോൾ നിങ്ങൾ കണ്ണീരുമായി ഇറങ്ങിയിരിക്കുന്നു. അതും മുതല കണ്ണീര്, കള്ളക്കണ്ണീര്. ഇന്ത്യയിലെ ചൈനാവിരുദ്ധ പ്രതിഷേധങ്ങൾ ചൈനീസ് കമ്പനികൾക്ക് വലിയൊരു തലവേദനയായി മാറിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ രണ്ട് ദിവസമായി ചൈനീസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പത്രദൃശ്യ മാധ്യമങ്ങളടക്കം ആശങ്കയിൽ തന്നെയാണ്. പല പ്രമുഖ പത്രങ്ങളിലും ന്യൂസ് ഏജൻസികളിലുമൊക്കെ ചൈന ഉൽപ്പന്നങ്ങൾക്കെതിരെയും ടെക്നോളജിക്കെതിരെയുമുള്ള പ്രതിഷേധ ക്യാമ്പയിനുകൾ ഇന്ത്യക്കാർ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദയനീയമായ മുറവിളി നിങ്ങൾ ഇനിയും നിലവിളിക്കും, അതിശക്തമായി തന്നെ. പക്ഷേ ഞങ്ങളത് കേൾക്കില്ല. കാരണം ചൈനയുടെ അവസാനം തന്നെയാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഇപ്പോഴത്തെ ലക്ഷ്യം. ചൈനയിലെ കമ്പനികളെല്ലാം ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ അവിടുത്തെ സർക്കാരിൽ കാര്യമായി സമ്മർദ്ദം ചെലുത്തി തുടങ്ങി. അപ്പോൾ ഷീയുടെ ബധിരകർണങ്ങളിൽ ഇതൊക്കെ വന്ന് പതിക്കുന്നുണ്ടാകുമല്ലോ. ചൈനയുടെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ. അമേരിക്കയും യൂറോപ്പും കൈവിട്ടതോടെ ഇനി ചൈനീസ് കമ്പനികളുടെ ആകെയുള്ള പ്രതീക്ഷ ഇന്ത്യൻ വിപണി മാത്രമാണ്. അമേരിക്കയും ജപ്പാനും ഒക്കെ കൈയഴിഞ്ഞു പോയ ചൈനയ്ക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഇവിടുത്തെ ഓരോ ഇന്ത്യക്കാരുടെയും നിലപാടുകൾ നിർണായകമാണ്. അവരുടെ വരുമാനത്തെ ആശ്രയിച്ച് ഓരോ ചൈനീസ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം പോലും. രാജ്യത്തെ പ്രധാന പത്രമായ ഗ്ലോബൽ ടൈംസിലെ എഡിറ്റോറിയലും ലേഖനവും ചൈനീസ് ഉൽപ്പന്നങ്ങളെ കൈവിടരുതെന്ന ഒരു മുറവിളിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. അതവിടെ കയ്യിൽ വെച്ചാൽ മതി. ഇന്ത്യൻ ദേശീയവാദികൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന ക്യാമ്പയിൻ അവസാനിപ്പിക്കണമെന്നതാണ് ഗ്ലോബൽ ടൈംസിൻ്റെ എഡിറ്റോറിയൽ പോലും. ചൈനയിൽ നിന്നുള്ള 300 ഉൽപ്പന്നങ്ങൾക്ക് കർശന വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനും രാജ്യത്തിൻ്റെ 4G നെറ്റ്വർക്ക് നവീകരണത്തിൽ നിന്ന് ചൈനീസ് ഉപകരണങ്ങൾ മാറ്റിസ്ഥാപിക്കാനും ഒക്കെ ഇന്ത്യ ആലോചിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതോടെയാണ് ഗ്ലോബൽ ടൈംസും മറ്റ് ചൈനീസ് മാധ്യമങ്ങളൊക്കെ വിറളിപൂണ്ട് കാലുപിടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരോട്. ഇവ ഇന്ത്യയുടെ ദീർഘകാല പദ്ധതികളായിരിക്കാം. പക്ഷേ ചില ഇന്ത്യൻ മാധ്യമങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ചൈനാവിരുദ്ധ വികാരത്തെ ഉയർത്തിക്കാട്ടാൻ ഈ സമയം ഉപയോഗിച്ചുവെന്നൊക്കെയാണ് ചൈനയുടെ പത്രത്തിൻ്റെ കുറ്റപ്പെടുത്തൽ. അതേസമയം ഇന്ത്യയുടെ സൈനിക നീക്കത്തെ തെറ്റായ രീതിയിൽ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ഗ്ലോബൽ ടൈംസും ചൈനയും ഇതിനേക്കാൾ കൂടുതൽ ഇനിയും വർദ്ധിക്കുന്നുണ്ട്. മുതലക്കണ്ണീരാണ് ചൈനയുടേതെന്ന് നേരത്തെ പറഞ്ഞത് എത്ര ശരിയായി മാറിയിരിക്കുന്നു. അതിർത്തി തർക്കത്തിൽ ഇന്ത്യ നീതീകരിക്കപ്പെട്ടിട്ടില്ലെന്നും രണ്ട് രാജ്യങ്ങളിലെ സൈനികരുടെ കമാൻഡർ തല ചർച്ചയ്ക്കിടെയാണ് ഗാൽവാൻ വാലി പ്രശ്നം സുസ്ഥിരമാക്കാനുള്ള ഇന്ത്യ ചൈന സമവായം ഇന്ത്യൻ സൈന്യം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് നേരെ വിരൽ ചൂണ്ടി ഗ്ലോബൽ ടൈംസ് എന്നല്ല ഏത് മാധ്യമം വന്നാലും അതിനെ ചുരുട്ടിക്കൂട്ടി നിലത്തറിയാൻ ഇന്ത്യക്കാർക്കറിയാം. അവർ യഥാർത്ഥ നിയന്ത്രണ രേഖ കടന്ന് ചൈനീസ് സൈനികരുടെ കാര്യങ്ങൾ ബലമായി തകർത്തു എന്ന് എത്ര ധൈര്യമുണ്ട് ചൈനയെ ഇന്ത്യക്കാരോട് നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടെ പത്രത്തിലൂടെ. ഏതായാലും ഇന്ത്യക്ക് നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം ഗ്ലോബൽ ടൈംസിന്. പക്ഷേ ഇന്ത്യയുടെ ഒരു രോമത്തിൽ പോലും നിങ്ങൾ തൊടില്ല. ഇന്ത്യയുടെ ഒരു മണൽ തരിയിൽ പോലും നിങ്ങൾ തൊടില്ല. ഒരു ഇന്ത്യക്കാരൻ്റെ രോമത്തിൽ പോലും തൊടാൻ നിങ്ങൾക്കാകില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.